ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ 7-ാം തീയതി വരാൻ പോകുന്ന നമ്മുടെ അപ്ഡേറ്റിൻ്റെ ഒരു ബീറ്റാ ടെസ്റ്റിംഗ് വേർഷൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പലരും അറിഞ്ഞു കാണും മിറാമർ 2.0 ഇറാങ്കിൾ സ്ക്രാംബ്ലർ മോഡ് അതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളറിയാനും നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്തേക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബീറ്റ വേർഷനിലാണ്. ബീറ്റ വേർഷനിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബീറ്റ ടെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ലിങ്ക് കിട്ടിയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ബീറ്റ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പേ ലാബിൽ ബ്ലൂ ഹോൾ മോഡ് എന്ന് പറഞ്ഞാൽ അതാണ് സേഫ്റ്റി സ്കാംബ്ലർ മോഡ് എന്നൊക്കെ പറയുന്ന ഒരു മോഡ്. അതെന്താന്ന് ബേസിക്കലി ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അത് നമുക്ക് ഈ ബീറ്റ വേർഷൻ്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മണിക്കൂറുകളോ അല്ലെങ്കിൽ അരമണിക്കൂറുകളോ ഒക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിന് മുതിരുന്നില്ല. അപ്പോൾ ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നോർമൽ സോൺ അല്ലാതെ അതിൻ്റെ അകത്ത് വേറൊരു ബ്ലൂ സോൺ ഉണ്ടാവും. ആ സോണിൻ്റെ അകത്ത് കയറിയാൽ നിങ്ങളുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ സോണാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സേഫ് സോണായിട്ട് മാറുക. അങ്ങനത്തെ ഒരു ഫീച്ചറാണ് സേഫ്റ്റി സ്ക്രാംബിൾ മോഡ് അഥവാ ബ്ലൂ ഹോൾ എന്നൊക്കെ പറഞ്ഞ ആ മോഡിൽ വരുന്നത്. ഒരു ഇറാങ്കൽ മാപ്പിൽ വരുന്ന മറ്റൊരു ഒരു ഫീച്ചറായിട്ട് വരുന്നതാണ്. അപ്പം അതൊരു പുതിയ ടൈപ്പ് ഓഫ് എന്താ പറയുക, ഗെയിം പ്ലേ ആയിട്ട് ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ നോർമൽ ട്രെയിനിങ് റൂം അല്ലാതെ മറ്റൊരു ട്രെയിനിങ് റൂം വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ് കാണാൻ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ പഴയ ട്രെയിനിങ് റൂം ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തതും കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചിട്ടുമുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ നന്നായിട്ടുള്ളത് ഞാൻ പറയാം. അതായത് ഇതിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടീമായിട്ട് കയറാൻ പറ്റും. ഇതിന് സെപ്പറേറ്റ് ഒരു റൂം കാർഡ് ഉണ്ട്, നമ്മുടെ നോർമൽ റൂം കാർഡല്ല. ഇതിന് മാത്രമായിട്ട് ഒരു ചെയർ പാർക്ക് റൂം കാർഡ് ഉണ്ട്. അവിടെ വെച്ചിട്ട് 20 teammates നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് റാൻഡം ജോയിൻ ചെയ്താൽ റാൻഡം പ്ലേസിനും കിട്ടുന്നുണ്ടാവും. നമുക്കിവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്കിങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കാനും ഓടി അടക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ടീംമേറ്റ്സുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്ന പോലെയൊക്കെ പോയി ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ചെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ ടീംമേറ്റൊക്കെ ഇരിക്കും, അതായത് നമ്മുടെ പ്ലെയറും ടീംമേറ്റ്സിനൊക്കെ ഇരിക്കാൻ പറ്റും. ഇരുന്ന് എണീറ്റ് സംസാരിക്കാനൊക്കെ പറ്റും. അതുപോലെ കുറേ ചെയർസ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് ബാക്കി പ്ലെയേഴ്സിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാം, അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെയൊക്കെ ഈ ഫ്രണ്ട് കാണുന്ന അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പണ്ട് നമ്മുടെ ആ മറ്റേ മോഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ആ മോഡലുള്ള പോലെ നമുക്ക് അവിടെ പോയിട്ട് വെടിവെച്ചൊക്കെ കളി. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഈ ചിക്കൻ്റെ അടുത്തൊക്കെ വന്ന് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം, അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ വരുന്നത്. നിങ്ങൾ ആ റൈറ്റ് സൈഡ് കാണുന്ന ബോർഡിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇതിലുണ്ട്. ആ സ്കോറിന് എന്താ കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കോപ്പോ റീകോയിലോ കൺട്രോളോ സെൻസിറ്റിവിറ്റി ഒന്നും കറക്റ്റല്ല, ഞാൻ ചുമ്മാ കാണിച്ചുതരാം. നമുക്ക് M4 ഉം 4X ഉം കിട്ടുന്നുണ്ട്, അവിടെ ഓരോരോ ഇത് വരും. ഇതിനെ നമ്മൾ കറക്റ്റ് ഹെഡ് ഷൂട്ട് ചെയ്ത് നമ്മൾ പോയിൻ്റ് കരസ്ഥമാക്കണം. ഇങ്ങനെ പോയിൻ്റ് കരസ്ഥമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ എൻ്റയർ ആ ഒരു ചിയർ പാർക്കിൽ എത്ര ആൾക്കാരുണ്ടോ അതിൽ നമ്മുടെ റാങ്കിങ് വരും. അത് ചുമ്മാ എൻ്റർടൈൻമെൻ്റ് ആണ്, നമ്മുടെ ടീംമേറ്റ്സുമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷനാണ്. പിന്നെ അപ്പുറം പോയി ബലൂൺ അടിച്ച് പൊട്ടിക്കാനുള്ള സെറ്റപ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ബലൂണല്ല, ഒരു ഡോൾ വലിച്ച സാധനമൊക്കെ വരും, അതൊക്കെ അടിച്ച് പൊട്ടിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ഇതൊക്കെ നമ്മുടെ ടീംമേറ്റ്സുമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിലോ റാൻഡമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റും കാര്യം. ഇപ്പോൾ നമുക്ക് ടീംമേറ്റ്സുമായിട്ട് കയറാൻ പറ്റും, അതുപോലെ വണ്ടിയൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വെപ്പൺസും പഴയതുപോലെ തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ P90 ഗണ്ണ് ഇനി മുതൽ അരീന മോഡലും കിട്ടുന്നുണ്ടാവും, അത് ആരും മറക്കണ്ട. അത് SMG ഗണ്ണാണ്, അരീന മോഡലും കിട്ടുന്നുണ്ടാവും. ഇനി ഞാൻ ഗണ്ണിലേക്ക് വരുമ്പോൾ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ലേറ്റസ്റ്റ് ഫീച്ചറായ കാൻഡിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പോൾ അതെന്താന്ന് പലർക്കും അറിയില്ല. കാൻഡിറ്റ് സൈറ്റ് ഒരു സ്കോപ്പ് പോലത്തെ സാധനം തന്നെയാണ്, അതായത് സൈഡ് സ്കോപ്പ് എന്ന് പറയും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹോളോഗ്രാഫ് പോലത്തെ ഒരു സ്കോപ്പ് ഓൾറെഡി ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഏതെങ്കിലും സ്കോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടോ ക്രോസ് എയർ തിരിയുന്നുണ്ടോ, അവിടെ ഒരു ബട്ടൺ കണ്ടോ മെയിൻ സൈഡ് എന്ന്. കാൻഡിറ്റ് സൈറ്റിനാണ് സൈഡ് സ്കോപ്പ് എന്ന് പറയുക, മറ്റേതാണ് നമ്മുടെ മെയിൻ സ്കോപ്പ്. ഇപ്പോൾ ഞാൻ 6X ഇട്ടിട്ടുണ്ട്, കാൻഡിറ്റ് സൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ കാൻഡിറ്റ് സൈറ്റ് മാത്രമേ ഇടാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു ഓപ്ഷനാണ്, നമുക്ക് അത് വെച്ചിട്ട് നൈസായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫയർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാനിവിടെ 6X റെഡ്യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യുകയാണ്. അതിനുശേഷം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് കാൻഡിഡേറ്റ് സൈറ്റ് ഇട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ചാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കാൻഡിഡേറ്റ് സൈറ്റ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് റെഡോട്ടോ ഹോളോ ഒന്നും മാറ്റിയിടേണ്ട ഒരു ടൈം കാൻഡിഡേറ്റ് സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭിക്കാം. അതിന് മാത്രമാണ് കാൻഡിഡേറ്റ് സൈറ്റിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്.
അടുത്തായിട്ട് പറയേണ്ടത് നമ്മുടെ Win94 ഗണ്ണിന് സ്കോപ്പ് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ബോൾട്ട് ആക്ഷൻ സ്നൈപ്പർ കാറ്റഗറി പെട്ട ഒരു ഗണ്ണ് തന്നെയാണ്. പക്ഷേ അത് ആരും യൂസ് ചെയ്യാത്ത ഒരു ഗണ്ണാണ്. മിറാമറിൽ മാത്രം കാണുന്ന ഭയങ്കര ഡാമേജ് കുറവായ ഒരു ഗണ്ണുകളുടെ കൂട്ടത്തിൽ ഒന്നിലാണ് എല്ലാവരും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനിപ്പോൾ സ്കോപ്പൊക്കെ വന്നതോടുകൂടി അത് അത്യാവശ്യം യൂസ്ഫുൾ ആയൊരു ഗണ്ണായിരിക്കും എല്ലാവർക്കും. അത് ഇൻബിൽഡ് സ്കോപ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലുക്കും ചെറുതായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്, ആനിമേഷൻ ലുക്ക്. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാറ്റം എന്ന് പറയുന്നത് Miramer 2.0 എന്ന് പറഞ്ഞ മാപ്പാണ്. Miramer 2.0 മാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മിറാഡോ എന്ന് പറഞ്ഞാൽ ആ കാറ് ഗോൾഡൻ കളർ കാറ് എൻ്റെ മാപ്പിൽ ഒരൊറ്റൊന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റ് പ്രധാന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വെൻഡിങ് മെഷീൻ കിട്ടും. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഡ്രിങ്കും അതുപോലെ പെയിൻ കില്ലറൊക്കെ കിട്ടുന്ന മെഷീൻ. ആ മെഷീൻ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ 8 എനർജി ഡ്രിങ്ക് ഒരുമിച്ച് കിട്ടും, അല്ലെങ്കിൽ ഓരോ എനർജി ഡ്രിങ്കോ അല്ലെങ്കിൽ പെയിൻ കില്ലറോ അങ്ങനെ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് കിട്ടുന്നുണ്ടാവും. പിന്നെ Miramer 2.0 ഗെയിം പ്ലേയും കാണിക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ കുറേ ടൈം എടുക്കും ലോഡാവാൻ, അതുകൊണ്ടാണ് അത് മിസ് ചെയ്തത്. ഈ അപ്ഡേറ്റിൽ ചാൻസ് ഇല്ലെങ്കിലും വരാൻ പോകുന്ന അപ്ഡേറ്റ്സിൽ ഇനി വരാൻ പോകുന്ന ഒരു ഫീച്ചറാണ് ഗണ്ണിൻ്റെ ആനിമേഷൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത്. സ്കിന്നൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന്. അതിൻ്റെതായ ഓപ്ഷൻസും അതിൻ്റെതായ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഗണ്ണിന് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർ കൊടുക്കുന്നുണ്ട്. അതിന് അതിൻ്റെതായ എന്താ സ്കിൻ ടോണ്, സ്കിൻ ഡിസൈൻ, പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് സ്റ്റിക്കേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൂടെ അവർ കൊടുക്കുന്നുണ്ട്. അത് ഈ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ലെങ്കിലും ഉടനെ തന്നെ പബ്ജി മൊബൈൽ എന്തെങ്കിലും അതിൻ്റെ അനൗൺസ്മെൻറ്റ് പ്രോപ്പറായി കൊടുക്കുന്നുണ്ടാവും. ഇത് ബീറ്റാ വേർഷനിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സെറ്റിംഗ്സിൽ ടാപ്പ് സ്വിച്ച് സ്കോപ്പ് അതായത് കാൻഡിഡ് സൈറ്റിൻ്റെ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും അവിടെ കാണാനില്ല. ഇനി നമ്മുടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മുകളിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റിംഗ്സ് അതായത് നെറ്റ്വർക്ക് സെറ്റിങ്സിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ ഒരു മോഡ് പോലെ വന്നിട്ടുണ്ട്, നെറ്റ്വർക്ക് സ്പീഡ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഒരു ഒരു മാച്ചിനോ ലിമിറ്റഡ് ടൈമിനോ അങ്ങനെ എന്തോ ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ പബ്ജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച രണ്ടും ഉടനെ ഉണ്ടാവണം എന്നില്ല, പക്ഷേ ബാക്കിയെല്ലാം എന്തായാലും നമ്മുടെ 7th വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറയാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. കമൻസ് ഒക്കെ താഴെ രേഖ കൊടുത്താൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ഗൈസ്. മാക്സിമം ഷെയർ ചെയ്ത് വിടുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. Till then, take care and bye bye. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഡു ഫോളോ ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.